എല്ലാ ദിവസവും ടോർച്ച് വെച്ചിട്ട് ഒരു വഴി കൂടി കൂടി ഇങ്ങനെ രാവിലെ സുബിക്ക് വരികയാണെങ്കിൽ ആ പെണ്ണിന്റെ ശരീരത്തിന് അപകടമല്ലേ? അത് അപകടകരമായ ഒരു പ്രവർത്തനമല്ലേ? സംശയമുണ്ടോ ആർക്കെങ്കിലും? 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ രാവിലെ 4:30 ഒറ്റക്ക് നടന്ന് പള്ളിയിലേക്ക് വരുന്നതും 20 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒറ്റക്ക് നടന്ന് പള്ളിയിലേക്ക് വരുന്നതും ഒരുപോലെയാണെന്ന് പറയാൻ നിങ്ങൾ ആരുടെയെങ്കിലും തലച്ചോർ അനുവദിക്കുമോ? ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ ഒരിക്കലും ഒരു ബുദ്ധിയുള്ളവനത് പറയാൻ കഴിയില്ല. ഇനി ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചെറുപ്പക്കാരെ, പുരുഷന്മാര് ധാരാളം 5 നേരവും ജമാഅത്തിൽ വരും, ജുമായിൽ പങ്കെടുക്കുന്ന ഒരു കുഴപ്പമില്ല. അതേസമയത്ത് സ്ത്രീകളും അങ്ങനെ തന്നെ വരികയാണെങ്കിലോ? വരുന്ന സമയത്ത് അന്യ പുരുഷന്മാർ കാണും, ചിലപ്പോൾ തൊട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊന്നും ഇല്ല ഉസ്താദെ. പിന്നെങ്ങനെ, ഞാൻ ഭർത്താവാണ്, ഭർത്താവായ ഞാൻ കാർ കൊണ്ടുപോകുമ്പോ എന്റെ മാരുതി കാറിൽ അല്ലെങ്കിൽ എന്റെ വേറെ ഏതെങ്കിലും ഒരു കാറിൽ കയറ്റിയിട്ട് ഞാൻ പള്ളിയിലേക്ക് എന്റെ ഭാര്യയെ കൊണ്ടുപോകുന്നു, അവിടെ അവിടെ ഇറങ്ങിയിട്ട് നിസ്കരിക്കുന്നു, തിരിച്ചു ഞാൻ വരും, എന്റെ കാർ തന്നെ കൂട്ടിക്ക് പോരുന്നു, അവിടെ പിന്നെ ഒന്നും വരാനില്ലല്ലോ എന്നൊരു ചെറുപ്പക്കാരന് സംശയം വരാം. ഞാൻ പറയട്ടെ, അതും വലിയ അപകടം തന്നെയാണ്. കാരണം എന്താണ്? സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല. ഈ പുരുഷൻ ഭർത്താവ് സ്ത്രീയെയും കൂട്ടി ഇങ്ങനെ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഭർത്താവിന്റെ കൂടെ സ്ത്രീ ഇല്ല. അതെന്തേ ഇല്ലാത്തതെന്ന് ചോദിച്ചു. എന്താ ചെയ്യാറേ, നിങ്ങളെല്ലാം പള്ളിയിൽ വരുമ്പോ പെണ്ണുങ്ങളെയും കൂട്ടിയല്ല വരുന്നത്, ഇന്നെന്റെ ഭാര്യനെ കാണാത്ത? അപ്പൊ ഇയാളെ മറുപടി, ഭാര്യ ഇന്ന് മുതൽക്ക് ലീവാണ്. കാരണം സ്ത്രീകൾക്ക് ചിലപ്പോ നിസ്കാരം ലീവാവും, പുരുഷന്മാർക്കും അത് ലീവൊന്നും ഉണ്ടാവില്ല. എല്ലാ ദിവസവും നിസ്കരിക്കണം, 5 നേരവും നിസ്കരിക്കണം. സ്ത്രീകൾക്ക് അങ്ങനെയല്ല, സ്ത്രീകൾക്ക് ചിലപ്പോ ലീവായി, നിസ്കാരം ലീവായി, അത് ലീവാണ്. ഇപ്പൊ ഹോളിഡേ. ഓ ശരി, എന്റെ അതങ്ങനെയാണ്, ഇരിക്കട്ടെ. പിന്നെ നോക്കും, കുറെ ദിവസത്തേക്ക് ഈ പെണ്ണില്ല, ഇയാള് മാത്രം ഒറ്റക്ക് കാറിൽ വന്ന് നിസ്കരിച്ചു പോകുന്നു. ഒരു ദിവസം അത് രണ്ടാമത്, പിന്നെയും ഭാര്യ ഇയാളെ കൂടെ കാറിൽ വന്ന് ഇറങ്ങി. ഇപ്പൊ ചെറുപ്പം ആചാര്യ ലീവൊക്കെ കഴിഞ്ഞു ഇല്ലേ? ആ കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വെറും ഭർത്താവും ഭാര്യയും മാത്രം അറിയുന്ന പെണ്ണിന്റെ രഹസ്യം മഹല്ലത്തിലുള്ള മുഴുവനും ആളുകളും അറിയാൻ കാരണമായി. എന്തുകൊണ്ട് ഈ പള്ളിയിൽ വരണമെന്നുള്ള നിയമം വന്നപ്പോ? അങ്ങനൊരു നിയമം ഇസ്ലാമിൽ ഉണ്ടാവില്ല. സ്ത്രീകളുടെ രഹസ്യങ്ങൾ മുഴുവനും പുറത്തു കൊണ്ടുവരാൻ കാരണമാകുന്ന ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടാവില്ല. ഇസ്ലാം അള്ളാഹു സ്ഥാപിച്ച മതമാണ്. അതുകൊണ്ടാണ് അല്ല പറഞ്ഞത്, റിജാലും പുരുഷന്മാര് പള്ളിയിൽ നിസ്കരിക്കുന്നവരാണ്, സ്ത്രീകൾ പള്ളിയിലേക്ക് ജമാഅത്തിൽ പോകേണ്ടവരല്ല. റിജാലുല്ലാഹി തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമി സ്വലാത്തി വഇതാഇ സകാ. സകാത്ത് കൊടുക്കുന്നതിലും നിസ്കരിക്കുന്നതിലും അതുപോലുള്ള സൽക്കർമ്മങ്ങളിലൊന്നും, എത്ര ബിസിനസ് ഉണ്ടെങ്കിലും, എന്ത് കച്ചവടമുണ്ടെങ്കിലും, ഏത് കൃഷി ഉണ്ടെങ്കിലും, ഏത് തൊഴിലുണ്ടെങ്കിലും, ഏത് തിരക്കുണ്ടെങ്കിലും, ഒരൊറ്റ നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ വിട്ടുപോകാതെ, സകാത്ത് കൊടുക്കുന്നത് ഒഴിഞ്ഞു പോകാതെ, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും ഒക്കെ പിടച്ചു പോകുന്നൊരു ദിവസമുണ്ട്. അത് അല്ലാഹുവിന്റെ കോടതിയാണ്. ആ കോടതിയിൽ നിൽക്കുന്ന ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അല്ലാഹുവിന്റെ ഭക്തിയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. പള്ളികൾ അല്ലാഹുവിന്റെ വീടുകളാണ്. ആ വീടുകൾ ദിക്റിന് വേണ്ടിയുള്ളതാണ്. ആ വീടുകൾ അല്ലാഹുവിന്റെ സ്മരണയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് അല്ലാഹു ബഹുമാനിക്കാൻ കൽപ്പിച്ചിട്ടുള്ള വീടുകളാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ പള്ളികളും ബഹുമാനിക്കണം. ഈ പള്ളി ഇവിടെ നിർമ്മിച്ച് ഇതിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന മോമിനികളോട് ഞാൻ പറയട്ടെ, ഈ പള്ളി അല്ലാഹുവിന്റെ ഭവനമായതുപോലെ തന്നെ ഈ പ്രദേശത്ത് ചുറ്റുഭാഗത്ത് ഏതെല്ലാം പള്ളികളുണ്ടോ എല്ലാം അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. അതിനെല്ലാം അല്ലാഹുവിന്റെ ഭവനം എന്ന ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമീങ്ങളെ പള്ളിയുണ്ടോ അതെല്ലാം ബഹുമാനമുള്ള പള്ളികൾ തന്നെ. ഏറ്റവും ബഹുമാനമുള്ള 3 പള്ളികളുണ്ട്. അതിലൊന്ന് മസ്ജിദുൽ അക്സയാണ്, മറ്റൊന്ന് മദീനത്തെ മസ്ജിദുൻ നബവിയാണ്, മറ്റൊന്ന് മസ്ജിദുൽ ഹറാമാണ്. അതിന് വലിയ ബഹുമാനം ഇരട്ടി. അതാ 17,000,000, 10,00,000 എന്നൊക്കെ പറയുന്ന ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹു ആ പള്ളികൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലു ആ പള്ളികളൊക്കെ കാണാനും അവിടെ വെച്ച് നിസ്കരിക്കാനും അവിടെ നിന്ന് ദുആ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് വലത് കാല് മുന്തിച്ചു വെച്ച് കടക്കണം. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ വാചകം കൊണ്ടോ മറ്റു വാചകം കൊണ്ടോ സലാത്തും സലാമും ചൊല്ലണം. അതിന്റെ പുറമെ പള്ളിയിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവേ നിന്റെ വീട്ടിലേക്ക് വരുന്ന അടിമയാണ് പാവപ്പെട്ട ഞാൻ, അതുകൊണ്ട് നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നു, നിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ റഹ്മത്തിന്റെ വാതിലുകൾ എനിക്ക് നീ തുറന്നു തരണം അല്ലാ എന്ന് പറയുന്ന ദിക്ര് ഏത് പള്ളിയിൽ കടക്കുന്ന സമയത്തും വലത് കാലെടുത്ത് വെച്ച് ബിസ്മി ചൊല്ലി സലാത്ത് ചൊല്ലി ചൊല്ലല് സുന്നത്തുണ്ട്. അറിയാത്തവരാ ദിക്ര് എഴുതി പഠിക്കണം, പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം, അത് പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലിയിരിക്കണം. പള്ളിയിലങ്ങ് കടന്നാലോ പിന്നെ അനാവശ്യമായ ഒരു സംസാരവും പള്ളിയിൽ പാടില്ല. പള്ളിയിൽ കടക്കുമ്പോൾ തന്നെ പള്ളിയിൽ താമസിക്കാനങ്ങ് കരുതണം. അതിന്റെ പേരാണ് ഇത്തിക്കാഫിനെ കരുതുക എന്ന് പറയുന്നത്. പള്ളിയിൽ താമസിക്കുക എന്നത് തന്നെ ഒരു വലിയ പുണ്യകർമ്മമാണ്. ആ പള്ളിയിൽ കടന്നാൽ രണ്ടരക്കത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. അത് അല്ലാഹുവിന്റെ പള്ളിയിൽ കടന്ന വകയിൽ അവന്റെ ദർബാറിലേക്ക് വന്ന വകയിൽ പടച്ചവൻ വെക്കുന്ന കാഴ്ചയാണ് രണ്ടരക്കത്ത് തഹിയ്യത്ത്. ആ തഹിയ്യത്ത് നിസ്കാരം നിങ്ങൾ വുദു എടുത്ത ഉടനെയാണെങ്കിൽ വുദുവിന്റെ സുന്നത്തും തഹിയ്യത്തും കൂടി ഒന്നായി നിസ്കരിക്കാം. അല്ല നിങ്ങൾ വേറെ ഒരു നിസ്കാരം സുന്നത്തോ ഫർദോ ആയത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തഹിയ്യത്തും കൂടി നിങ്ങൾക്ക് കരുതാം. എന്നാൽ നിങ്ങൾക്ക് ഏതായിരുന്നാലും തഹിയ്യത്തിന്റെ പ്രതിഫലം വലിയ നിലയ്ക്ക് ലഭിക്കും. കരുതിയില്ലെങ്കിൽ തന്നെയും അതാ പള്ളിയിൽ കയറി ഒരു നിസ്കാരം നടത്തിയാൽ തഹിയ്യത്തിന്റെ കൽപ്പന വീടുമെന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഏതായാലും പള്ളിയിൽ കയറിയാൽ രണ്ടരക്കത്ത് നിസ്കാരം സുന്നത്തുണ്ട്. ആ പള്ളിയിൽ സഹോദരന്മാരെ പള്ളി നടത്തുന്ന ഭരണാധികാരികളാണ്, കമ്മറ്റിക്കാരെന്ന് ചിന്തിക്കരുത്. അല്ലാഹുവിന്റെ വീട് ഭരിക്കാൻ അധികാരമുള്ള ഒരു കമ്മറ്റിക്കാരനുമില്ല, ഒരു രാജാവുമില്ല. ഈ പാവപ്പെട്ട ഞാനും ചില പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെയാണ്. പക്ഷേ ഞാനും ഓർക്കണം, നിങ്ങളും ഓർക്കണം, അല്ലാഹുവിന്റെ ഭവനമാണിത്. ഇത് ഭരിക്കാൻ ഒരു രാജാവുമില്ല, ഒരടിമയുമില്ല. മറിച്ച് അതാ പള്ളിയുടെ ഭരണമെന്ന് പറയുന്നത് പള്ളിയുടെ മൂത്രപ്പുര വൃത്തികേടാകാതെ സൂക്ഷിക്കലാണ്, പള്ളിയിൽ നജസുണ്ടാകാതെ സൂക്ഷിക്കലാണ്, പള്ളിയുടെ പരിസരം വൃത്തിയാക്കലാണ്, പള്ളിയിൽ എപ്പോഴും വെള്ളവും കരണ്ടുമൊക്കെ ഉണ്ടാകലാണ്, പള്ളിയിന് കൃത്യമായി ബാങ്കും നിസ്കാരവും ഒക്കെ നടക്കലാണ്, ദിക്റും ഔറാദും സലാത്തും ഖുർആനോത്തും നടക്കലാണ്. അത് നടത്താനുള്ള ഉത്തരവാദിത്തമുള്ളവർക്കാണ് പ്രസിഡന്റ് സെക്രട്ടറി കജാജി എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും തന്നെ അതാ ഒരു പള്ളിയുടെ കമ്മറ്റിക്കാർ അല്ലാഹുവിന്റെ ഭവനം ഭരിക്കുന്നവരാണെന്നൊരു ധാരണ അവരുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകരുത്. റബ്ബിന്റെ വീട് ഭരിക്കുന്നവരല്ല, റബ്ബിന്റെ വീടിന് ഹിദ്മത്തെടുക്കുന്നവരാണ് ആ പള്ളിയിലെങ്ങാനും ഒരു പല്ലിക്കാട്ടം കുടുങ്ങിപ്പോയാൽ അത് കണ്ട ഉടനെ എടുത്തു മാറ്റൽ നിർബന്ധമാണ്. ഒരു സെക്കൻഡ് താമസിപ്പിച്ചുകൂടാ. അതിന് നിശ്ചയിച്ച ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അയാളെ കാത്തു നിന്നുകൂടാ. കണ്ടത് പ്രസിഡന്റാണോ ഉടനെ തന്നെ അയാളെടുത്ത് നീക്കിക്കൊള്ളണം, സെക്രട്ടറിയാണോ എടുത്ത് നീക്കിക്കൊള്ളണം. ശമ്പളം കൊടുത്തിട്ട് ഒരാളെ അതിന് നിശ്ചയിച്ചിട്ടുണ്ടോ ഇല്ലേ അത് വേറെ കഥയാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടവനെടുത്ത് നീക്കിക്കൊള്ളണം. ഇത് അല്ലാഹുവിന്റെ വീടാണ്. ആ ബഹുമാനത്തോടെ പള്ളിയെ കാണുകയും പള്ളിയെ ആദരിക്കുകയും പള്ളി നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യണമെന്നുണർത്തുകയാണ്. പള്ളിയുടെ ഇമാറത്ത് എന്തുകൊണ്ടാണ്? നിർമ്മാണം കൊണ്ട് മാത്രമല്ല, പള്ളിയിൽ കൃത്യമായി ജമാഅത്ത് നടക്കണം, ബാങ്ക് വിളിക്കണം, ആ ബാങ്ക് വിളിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കണം. ബാങ്ക് വിളിക്കുന്നവന്റെ മനസ്സിൽ അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണിത്, അവന്റെ വീട്ടിലേക്കുള്ള ക്ഷണമാണിത്, ഇതൊരു പ്രബോധനമാണെന്ന ബോധം വേണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മാ
സാംഗ എന്ന് പറയുന്നത് പരിപൂർണമായ പ്രബോധനമാണ്. ആ പ്രബോധന കർമ്മമാണ് നിർവഹിക്കുന്നതെന്ന ബോധത്തോടെ ആ പള്ളിയിൽ വെച്ച് കൃത്യമായി ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിക്കുമ്പോൾ അത് ഏത് പള്ളിയിലെ ബാങ്കാണെങ്കിലും ശരി, നമ്മുടെ കമ്മറ്റിയിലുള്ള പള്ളിയാണെങ്കിലും ശരി, അല്ലാത്ത പള്ളിയാണെങ്കിലും ശരി, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അപ്പോൾ മൗനമായിരിക്കാം, പിന്നെ മിണ്ടാൻ പാടില്ല. ആ ബാങ്കിന്റെ വചനം